അല്ലേ ലുഹ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ വലിയൊരാഗ്രഹമാണ് നമുക്കെല്ലാവർക്കും ഒരു സമാധാനം ഉണ്ടാകണം ശരിയല്ലേ വേറെ കുറേ പേരോട് സംസാരിക്കുമ്പോൾ അവർ ധ്യാനം കഴിയുമ്പോൾ പറഞ്ഞത് എങ്ങനെയാണ് ഇനി ഇതേമാതിരി നല്ല കൃപയിലും വിശുദ്ധിയിലും ജീവിക്കണം ശരിയല്ലേ ഇനിയും കുറേ പേര് പറഞ്ഞത് ഇതുപോലെ ഒന്നും പ്രാർത്ഥിക്കണം പ്രാർത്ഥനാ ജീവിതം എനിക്ക് വേണം അങ്ങനെ ആഗ്രഹമില്ലേ ആഗ്രഹമുണ്ട് വിനെയും കുറേ പേരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ പഠിച്ചു ഉയർന്നു നല്ല റിസൾട്ട് നല്ല ബുദ്ധി വേണം ഈ ദിവസങ്ങൾ വന്ന കുട്ടികൾ ഞാൻ ചോദിച്ചപ്പോൾ കുട്ടികളെല്ലാം പറഞ്ഞു എനിക്ക് നല്ല ബുദ്ധി കിട്ടാൻ വേണ്ടി അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം ഫ്രൈസ് അലോഡ് അത് ദൈവാത്മാവ് കൊടുത്തിരിക്കുന്നൊരാഗ്രഹമാണ് ആ കുട്ടികളെല്ലാം അനുഗ്രഹം പ്രാപിക്കും ഫ്രൈസ് അലോഡ് പിന്നെ കാരണം എന്താ ഈ പറഞ്ഞതെല്ലാം ദൈവം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കുക ആ കുട്ടികളെ ആ കുട്ടികളൊന്നു പറയുന്നത് അച്ഛാ അച്ഛൻ എനിക്കിട്ട് നോക്കിക്കുക ഒന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ബുദ്ധി ഉണ്ടാകട്ടെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേറെ ചില ആളുകളുടെ ആഗ്രഹം എന്റെ ബിസിനസ് ഒക്കെ ഒന്ന് വളർന്ന് ബിസിനസ്സിൽ നല്ല ഉയർച്ച വേണം ഇനി ചില ആളുകൾ പറഞ്ഞ എന്റെ കടബാധ്യതയൊക്കെ ഒന്ന് മാറിക്കിട്ടണം വേറെ ചിലർക്ക് പറയുന്നത് കുടുംബസമാധാനം വേണം എനിക്ക് എന്റെ അപ്പനെ ഒന്ന് സ്നേഹിക്കാൻ പറ്റുന്ന അമ്മേനെ ഒന്ന് സ്നേഹിക്കാൻ പറ്റണം ഇനി ചിലർ രോഗം അറിയിക്കുക ആരോഗ്യം കുടുംബത്തിൽ വേണം എനിക്ക് കുടുംബത്തിൽ ആരോഗ്യമില്ല ഒക്കെ രോഗികളാ ആരോഗ്യം വേണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളുണ്ട് ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞതെല്ലാം ദൈവം കേട്ടിട്ടുണ്ട് അത് നടക്കും എന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അച്ഛനിത് ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ അനേക സ്ഥലങ്ങളിൽ എല്ലാ ജനങ്ങളും ഇങ്ങനെ പറയണത് കേട്ടപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ച് കർത്താവേ എല്ലാവരുടെയും തലേ കൈവച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അതിന് വല്ല കുറുക്കു വഴി ഉണ്ടെങ്കിൽ പറഞ്ഞ് തിരക്കടില്ല ധ്യാനത്തിൻ്റെ അവസാന ദിവസം ആ കുറുക്കു വഴി പറഞ്ഞു കൊടുത്തിട്ട് പോയാൽ മതി അതായത് ആരുടെയും തലയെ കഴിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം സമ്പത്ത് വേണം ബുദ്ധി വേണം റിസൾട്ട് കിട്ടണം പഠനത്തിൽ ഒന്നാം സ്ഥാനത്തായിരിക്കണം ആരോഗ്യം വേണം നല്ല വീട് വേണം ഉയർച്ച വേണം സൽസ്വഭാവം വേണം പരിശുദ്ധാത്മനിറവ് വേണം ദൈവഭക്തി വേണം ഇതെല്ലാം കിട്ടാൻ ഇതെല്ലാം ഒന്നിച്ച് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു വഴി പറഞ്ഞെന്നാൽ തിരക്കട്ടില്ല അങ്ങനത്തെ ഒരു അനുഗ്രഹത്തിന്റെ വഴിയുണ്ടെങ്കിൽ ഇത് എളുപ്പമായി എന്ന് ഞാനിങ്ങനെ കൃതി അല്ലേ ശരിയല്ലേ ഇതെല്ലാം കൂടെ കിട്ടുന്ന ഒരു വഴിയുണ്ടെങ്കിൽ അത് അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി വേറെ ഒന്നും നോക്കണ്ട പ്രൈസ് അലോഡ് അല്ല നിങ്ങൾക്കൊരു സന്തോഷം തോന്നണല്ലേ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് ബൈബിളിൽ ഒരു വഴി കാണിച്ചു തന്നു അത് നിങ്ങൾ ഇത് അനുവർത്തിച്ചാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട കണ്ണുടച്ചുപോക്കോ നിങ്ങൾ അവസാനം നിങ്ങളുടെ കുടുംബം വളരെ പൊട്ടിച്ചിരി കൊണ്ടും ജയാര്വങ്ങളും നിറഞ്ഞ അതരങ്ങളോട് കൂടിയ ആളുകൾ നിറഞ്ഞ വീടായി നിങ്ങളുടെ വീട് മാറും എല്ലാവരുടെ വായിൽ സന്തോഷം മുഖത്ത് സന്തോഷം ജീവിതത്തിൽ സന്തോഷം സന്തോഷം സമൃദ്ധി കൊണ്ട് നിറഞ്ഞൊരു കുടുംബം നിങ്ങൾക്ക് ഉണ്ടാവും ആ അനുഗ്രഹത്തിൻ്റെ വഴിയാണ് പറയാൻ പോണത് നിങ്ങൾക്കാ റെഡിയാണോ അതാണ് ജറമിയായുടെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ആറാം വാക്യം നിങ്ങൾ വേഗം പോയി കല്യാണം കഴിക്കുവിൻ എന്റെ ദൈവേ ഇപ്പൊ കുറേ മാതാപിതാക്കന്മാർ പറയും ഇപ്പൊ തന്നെ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഞങ്ങൾക്ക് പെട്ടോ അപ്പൊ ഈ കല്യാണം കഴിക്കണമെന്ന് ധ്യാനത്തിന് നിർദ്ദേശം കൊടുത്തുപോട്ടാ ഇനി എന്ത് ചെയ്യും എന്നാണ് മാതാപിതാക്കന്മാർ ചിന്തിക്കുന്നത് ദൈവം വളരെ സന്തോഷിക്കുന്ന ഒരു വിഷയമാണ് ഭൂമിയിൽ ദൈവമക്കൾ കല്യാണം കഴിക്കണത് ജറമിയാട് പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം ആറാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് നിങ്ങൾ വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ ആ കല്യാണം കഴിച്ച് ഇങ്ങനെ ചൊല്ലിയടിച്ച് നടക്കാനല്ല പറഞ്ഞിരിക്കണേ കുറെ പേരുണ്ട് കല്യാണം കഴിച്ച് ഉടനെ ആദ്യ തീരുമാനം നമുക്ക് ഉടനെ കുട്ടികൾ വേണ്ട നമുക്ക് നമുക്കിങ്ങനെ ചൊല്ലിയടിച്ച് അങ്ങനെ നടക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്ന അങ്ങനെയല്ല നിങ്ങൾ എളുപ്പം പോയി വേഗം പോയി കല്യാണം കഴിക്കുവീൻ എന്നിട്ട് വേഗം തന്നെ ധൃതി പിടിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ ഹല്ല കൈ അടിച്ച് മാതിപ്പെടുത്തി ആ ചെറു നല്ല ജീവനുള്ള ചെറുപ്പക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കല്യാണം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദൈവോചനം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ച ദൈവമേ ഇതിപ്പോ കല്യാണം കഴിക്കണമെന്ന് ഒരു കല്പന കൊടുക്കേണ്ട കാര്യമുണ്ടോ എല്ലാവർക്കും ആഗ്രഹമുള്ളതല്ലേ കല്യാണം കഴിക്കണമെന്ന് ഇനി അങ്ങനെ ദൈവവചനം അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ അന്ന് ഈ വചനം വായിച്ചപ്പോൾ ചിന്തിച്ചു എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാലം കഴിയും തോറും ഈ വചനത്തിൻ്റെ ആവശ്യം എനിക്ക് മനസ്സിലായി ഒരുപാട് പേര് ഇന്ന് ലോകത്തിൽ കല്യാണം കഴിക്കാൻ ഉത്സാഹം ഇല്ലാതെ ഇങ്ങനെ കല്യാണം ഇല്ലാതെ ജീവിക്കുക ആണും പെണ്ണുമായിട്ട് കല്യാണം ഇല്ലാതെ കൂടി കുഴഞ്ഞു ജീവിക്കുക പ്രീസലോഡ് കൂടിയാട്ടം മാതിരിയാണ് പല സ്ഥലങ്ങളിലും ഫ്രീ സലോഡ് അതായത് ഈ കാളയും പശുക്കളൊക്കെ ഇങ്ങനെ നടക്കണു ഒരു അഞ്ചു പോകുന്നു പിന്നെ വിട്ടു പോകുന്നു വീണ്ടും പോകണം ഇഞ്ചു നടക്കുന്നു അത് അതേ മാതിരി വിവാഹമെന്ന കൂതാശ സ്വീകരിച്ച് കല്യാണം കഴിച്ച് ഒരു കുടുംബമായി ജീവിക്കാൻ ഇഷ്ടമില്ലാത്ത പുതിയ തലമുറ ലോകത്ത് ഉയർന്നു വരികയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് വികസിത രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും നമുക്കിത് കാണാൻ സാധിക്കും കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാതെ ആണും പെണ്ണും ഒരുമിച്ച് ജീവിച്ച് അങ്ങനെ ഈ കാളയും പശുക്കളും മാതിരി നടക്കുന്ന ആളുകൾ നമ്മുടെ കേരള കേരളത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടി ദൈവത്തിന് നന്ദി പറയണം കുടുംബം ഉണ്ട് ഇവിടെ പ്രീസലോ ഇറക്കെ പറഞ്ഞ ഹല്ലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പുതിയ പുതിയ കാലഘട്ടങ്ങൾ വരുംതോറും ഇവിടെ സംഭവിക്കുന്ന വലിയൊരു തകർച്ചയാണ് കല്യാണം കഴിക്കാൻ പാർട്ട്നേഴ്സായി ജീവിക്കുന്ന രീതിയിലുള്ള ഒരു തോന്തിവാസ ജീവിതം ലോകത്ത് പെരുകി പെരുകി വരികയാണ് അതുകൊണ്ട് ദൈവം വിശുദ്ധ വിശ്വത്തിലേഖത നിർദ്ദേശിച്ചിരിക്കുകയാണ് നിങ്ങൾ വിവാഹം കഴിച്ച് വേഗം സന്താനങ്ങൾക്ക് ജന്മം നൽകുവീൻ എന്നിട്ട് വീണ്ടും അവിടെ ദൈവം അവിടെ നിർത്തിയാൽ മതിയായിരുന്നു പക്ഷെ ദൈവം നിർത്തണില്ല വീണ്ടും ദൈവം മുന്നോട്ട് പോവുകയാണ് എന്താ അടുത്തത് നിങ്ങളുടെ പുത്രി പുത്രന്മാരെയും വേഗം പിടിച്ചു കെട്ടിക്കുവീൻ നിങ്ങൾ കല്യാണം കഴിച്ച് സുഖമായിട്ടൊക്കെ ജീവിച്ചാൽ പോരാ നിങ്ങളുടെ മക്കൾക്കും പ്രായമായി നോർക്കണം അവരെ അവർ പോയി പഠിച്ച് പ പണം ഉണ്ടാക്കിയിട്ട് കെട്ടിക്കാം വീട് വെച്ചിട്ട് കെട്ടിക്കാം കടബാധ്യത മാറിയിട്ട് കെട്ടിക്കാം അങ്ങനെ ചിന്തിക്കരുത് നിങ്ങളുടെ മക്കളെ വേഗം പിടിച്ച് കെട്ടിക്കുവിൻ വേഗം പിടിച്ച് കെട്ടിക്കുക എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വയസ്സാകുമ്പോൾ കെട്ടിക്കരുത് അതിനൊരു പ്രായമുണ്ട് ആ പ്രായമായി കഴിയുമ്പം പിടിച്ചു കെട്ടിച്ച് കൊടുണം മുപ്പതാവസാകട്ടെ ഇരുപത്താറ് വയസ്സായിട്ടെ അങ്ങനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല സമയമാകുമ്പം വേഗം പിടിച്ച് കെട്ടിക്കുവിൻ ഇത് കർത്താവ് കല്പിച്ചിരിക്കുക നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റാൻ പറ്റില്ല യുവതിവാക്കന്മാരെ പിന്നെയാട്ടെ പഠിപ്പ് കഴിഞ്ഞിട്ടാട്ടെ ജോലി കിട്ടിയിട്ടാട്ടെ വീട് വെച്ചിട്ടാട്ടെ കടം മാറിയിട്ടാട്ടെ ചിന്തിക്കരുത് കടവും കല്ല്യാണവും കൂട്ടി കുഴക്കരുത് വീടും കല്യാണോ നമ്മൾ പൂട്ടി കുഴക്കരുത് സമയമാവും വേഗം കെട്ടിക്കുക വേഗം പിടിച്ച് കെട്ടിക്കുവേൻ എന്തിനാ അവരെ പിടിച്ചു കെട്ടിക്കണത് അടുത്ത വാക്യം എന്തത് അവർക്കും മക്കളുണ്ടാകട്ടെ അതാണ് കർത്താവിൻ്റെ ആഗ്രഹം ഇവരെ കെട്ടിക്കണത് ഇവരെങ്ങനെ ചൊല്ലിയിടിക്കാൻ വേണ്ടിയിട്ടില്ല വേഗം നേരത്തെ കെട്ടിച്ചാലാണ് പത്തൊമ്പത് വയസ്സാകുമ്പോൾ പത്തി ഇരുപത്തഞ്ച് കുട്ടികളുണ്ടാവുള്ളൂ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വെച്ചിട്ട് അധ്വാനിച്ചാൽ അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ പത്തിരുപത്തഞ്ച് കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കാം പ്രൈസവും ഒരു വർഷം പറഞ്ഞാലൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ ഫ്രൈസല്ലോ അപ്പോൾ ചിന്തിച്ചു നോക്കിയേ കുറച്ച് കാലമുള്ളൂ അല്ലേ വയ്യ അപ്പം അതുകൊണ്ട് നേരത്തെ കല്യാണം കഴിച്ചാൽ കുറച്ച് കുട്ടികളുണ്ടാവും അതുകൊണ്ട് അവരെ വേഗം പിടിച്ച് കെട്ടിക്കുകയും അവർക്ക് വേഗം വേഗം മക്കൾ ഇതാണ് കർത്താവ് പറയുന്നത് അവർക്ക് മക്കൾ നമുക്ക് മക്കൾ ഉണ്ടാവണം നമ്മുടെ മക്കൾക്ക് മക്കളുണ്ടായി ഉണ്ടാകും ഇത്രമാത്രം മക്കൾ ഇങ്ങനെ പെറ്റ് എന്തിനു എന് വേണ്ടിയിട്ടാ അടുത്ത വാക്യം നിങ്ങൾ പെരുകണം ആ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഈ പെറ്റ് പെരുകണതാരാ മൊയല് അല്ല മൊയലല്ല ചില ചില മൃഗങ്ങളെ കുറിച്ച് പറയലോ പെറ്റ് പെരുകണ മൃഗങ്ങൾ അപ്പൊ ഈ നമുക്ക് പെരുകുക പെറ്റ് പെരുകുക എന്ന് അപ്പൊ നിങ്ങൾ ചേട്ടത്തിയോട് പറയാണ് ചേട്ടത്തി പെറ്റ് പെരുകിയിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണെങ്കിൽ ചേട്ടത്തിക്ക് അഭിമാനം തോന്നോ സന്തോഷം തോന്നോ ആ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ജാള്യത ഒരു നാണം ഒരു ആവശ്യം ലജ്ജ ആ കാര്യത്തെക്കുറിച്ച് എന്തുണ്ട് പെറ്റ് പെരുകുന്നതിനെ കുറിച്ച് ലജ്ജ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കൾ ദൈവത്തിന് ദാനമാണ് ഉദരബലം ഒരു സമ്മാനവും നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിലെ മൂന്നാമത്തെ തിരുലഹിതമാണ് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ഉദരബരം ഒരു സമ്മാനവും എന്ന് പറഞ്ഞാൽ ദൈവമാണ് നിശ ഇന്ന വീട്ടിൽ ചിലർക്ക് ആറ് മക്കളായിരിക്കും ചിലർക്ക് മൂന്ന് മക്കളായിരിക്കും ചിലർക്ക് ഒരു കുട്ടിയായിരിക്കും ചിലർക്ക് പന്ത്രണ്ട് മക്കളായിരിക്കും ചിലർക്ക് പതിനാറ് മക്കളുണ്ടാവും അതൊക്കെ അപൂർവം ഭാഗ്യവാന്മാര് ഞാൻ ധ്യാന കേന്ദ്രത്തിരിക്കുന്ന അച്ഛനാണ് എത്രയോ കുടുംബങ്ങൾ ഒന്ന് കണ്ണുനീരൊഴുക്കുന്നു എൻ്റെ അച്ഛ ആദ്യത്തെ കുട്ടി ജനിച്ചു പിന്നെ കുട്ടികൾ ജനിക്കണില്ല അവർ വേറെ ഒരു തടസ്സം വരുത്തിയിട്ടില്ല പക്ഷെ കുട്ടികൾ ജനിക്കണില്ല ചിലര് പറയു മൂന്ന് കുട്ടികൾ ജനിച്ചു പിന്നെ കുട്ടികൾ ജനിക്കണില്ല അവർക്ക് ഇച്ചിരി മൂന്ന് കുട്ടികളെ വേണമെന്ന് ആഗ്രഹമുണ്ട് ദൈവം കുട്ടികളെ കൊടുക്കണില്ല അല്ലേ ലു വയ്യ വേറൊരു ബാക്കി പറഞ്ഞാൽ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ കണ്ടമാനം കിട്ടുമെന്ന് വിചാരിക്കേണ്ട ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അത് മാത്രമേ അസംഭവിക്കുകയുള്ളൂ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇതിനൊരു ഉദാഹരണമുണ്ട് ഉൽപത്തിയുടെ പുസ്തകത്തിൽ ഇരുപത്തി ഒൻപതാമത്തെ അധ്യായം അവിടെ യാക്കോബിൻ്റെ ഭാര്യമാര് തമ്മിലൊരു മത്സരം കുട്ടികളെ പ്രസവിക്കുന്ന മത്സരമാണ് അങ്ങനെ മാറി മാറി പ്രസവിക്കുക അങ്ങനെ പ്രസവിച്ച് ഒരു സ്ത്രീ നാല് കുട്ടികളെ പ്രസവിച്ച് ഒരു ഭാര്യ ഇപ്പം എൻ്റെ ഭർത്താവിനോട് കൂടുതൽ സ്നേഹം ഉണ്ടാകുന്ന പറഞ്ഞ് ഒരെണ്ണത്തെ പ്രസവിക്കുന്നു അടുത്ത വർഷം വീണ്ടും ഒരെണ്ണത്തെ പ്രസം ഇപ്പം എൻ്റെ ഭർത്താവിനെ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു ഒന്നും കൂടെ പ്രസവിച്ചു കൊടുക്കുന്നു അങ്ങനെ നാലെണ്ണത്തെ തുരുതിരാന്ന് പ്രസവിച്ച് ഇനി ഒരു പത്ത് പതിനഞ്ച് ജനത്തെ പ്രസവിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു മത്സരം പോലെയായിരുന്നത് പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിളിൽ രേഖപ്പെടുത്തി ഇങ്ങനെയാണ് ഉൽപ്പതിയിലെ പുസ്തകത്തിൽ ഇരുപത്തൊമ്പതാം അധ്യായം അതിൽ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വാക്യങ്ങൾ അവൾ പിന്നെയും ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഇനി എൻ്റെ ഭർത്താവ് എന്നോട് കൂടുതൽ അടുക്കും കാരണം ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ നൽകി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവൾ അവനെ ലേവി എന്ന് വിളിച്ചു അവൾ വീണ്ടും ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു ഞാൻ കർത്താവിനെ സ്തുതിക്കും അതുകൊണ്ട് അവൾ അവന് യൂത എന്ന് പേരിട്ടു പിന്നീട് കുറേ കാലത്തേക്ക് മക്കളില്ല ആഗ്രഹം ഉണ്ടര പത്ത് പരഞ്ചാണ് പ്രസവിക്കണമെന്ന് നിവൃത്തിയില്ല കർത്താവ് കൊടുക്കണില്ല പിന്നീട് കുറേ കാലത്തേക്ക് ട്രൈ ചെയ്യുന്നുണ്ട് സന്താനങ്ങൾ ഉണ്ടാകുന്നില്ല ഫ്രീസൽ ഇന്നത്തെ മാതിരി ആ സാധന കൊടുക്കണ കാല ഇത് ഇത് ഫ്രീസലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവര് ട്രൈ ചെയ്യുന്നുണ്ട് ഇനിയും കുറെ അഞ്ചാറെ പ്രസവിച്ചു കൊടുക്കണം ആഗ്രഹമുണ്ട് പക്ഷേ പിന്നീട് കുറേ കാലത്തേക്ക് അവൾ പ്രസവിച്ചില്ല മക്കളില്ല എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ഓഫർ ആർക്കും ഇല്ല ഒരു ദൈവം തരുന്ന മൂന്നോ നാലോ ചിലപ്പോ ഏഴോ എട്ടോ അത് കഴിഞ്ഞാൽ തീർന്നു ദൈവം തരുന്നതിന് സന്തോഷത്തോടെ സ്വീകരിക്കുക മക്കളെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി വളർത്തുന്നതും തീറ്റിപ്പോഞ്ഞതും ദൈവമാണ് അത് മനസ്സിലാക്കണം ഞാൻ ഉദാഹരണം പറയാം എൻ്റെ ചെറുപ്പകാലം ഞങ്ങൾ ഏഴ് മക്കള് ഞങ്ങള് മണ്ണാർക്കാട് പെരിന്തൽമണ്ണ മലപ്പുറം മണ്ണാർക്കാട് മഞ്ചേരി ആ ഭാഗത്താണ് മണ്ണാർക്കാട് ഭാഗത്താണ് എൻ്റെ ബാല്യകാലം അവിടെ ധാരാളം മുസ്ലിം സഹോദരങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളുടെ രണ്ട് വീട് മാത്രമേ ക്രൈസ്തവരായ വീടുകളുള്ളൂ പിന്നെ ധാരാളം ഹൈന്ദവ സഹോദരങ്ങളുമുണ്ട് പിന്നെ ധാരാളം മുസ്ലിം സഹോദരങ്ങളുണ്ട് ഈ മുസ്ലിം സഹോദരൻ എല്ലാവരുടെ ഭവനങ്ങളിൽ ധാരാളം മക്കൾ സന്താനപുഷ്ടിയുള്ള കുടുംബങ്ങളാണ് ക്രൈസ്തവരുടെ കുടുംബത്തിലും സന്താനപുഷ്ടിയുണ്ട് ഹൈന്ദവരുടെ കുടുംബത്തിൽ കുറച്ചൊക്കെ മക്കളൊക്കെ ഉണ്ട് എന്നാൽ മുസ്ലിം സഹോദരങ്ങളുടെ ജീവിതത്തിൽ ധാരാളം മക്കൾ ദൈവത്തിൻ്റെ കൃപയുടെ വഴിയാണത് എന്നാൽ അവർക്ക് അധികം സ്ഥലമൊന്നുമില്ല ചിലർക്ക് അഞ്ച് സെൻറ്റ് ഈ റോഡിൻ്റെ വക്കത്ത് ഒരു മുറ്റം ഒരു വീട് മാത്രമേ പലർക്കും ഉള്ളൂ പക്ഷേ കുട്ടികൾ ധാരാളം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം എൺപതുകളുടെ ആരംഭം എന്ന് പറഞ്ഞാൽ പട്ടിണിയും ഞെരുക്കും ഒരുപാടുള്ള കാലം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പട്ടിണി അറിയാൻ പാടില്ല അന്ന് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങളുടെ പ്രദേശത്ത് എന്താ വച്ചാൽ സ്കൂളിൽ ഒരു മഞ്ഞപ്പൊടി കിട്ടും ഒരു ഉപ്പുമാവ് പോലെ സാധനം അതുകൊണ്ടാണ് പലരും വിശപ്പടക്കിയിരുന്നത് അങ്ങനെ ദാരിദ്ര്യം ഞെരുക്കുള്ളൊരു കാലഘട്ടമായിരുന്നു എഴുപതുകളുടെ അവസാനമൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിലൊക്കെ കുട്ടികൾ വരുമ്പോൾ അങ്ങനെ എല്ലും തോരുവായ കുട്ടികൾ കുറച്ച് കുട്ടികൾ മനുഷ്യപ്പറ്റുള്ളവരുണ്ട് എന്നാൽ വളരെ കുട്ടികൾ ക്ഷീണിച്ചും എല്ലും തോലുവായിട്ടുള്ള കുട്ടികൾ ചില കുട്ടികളൊക്കെ വയറൊക്കെ ഇങ്ങനെ ഉന്തി ഇങ്ങനെ ഗ്രഹണി പിടിച്ച മാതിരിയും അപ്പം ചില കുട്ടികൾ ഭരണ കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നും അപ്പം എൻ്റെ ശുദ്ധ മനസ്സ് ഞാനെന്താ ചിന്തിച്ചതെന്നറിയാമോ ഇതിൽ എട്ടുപത് മക്കളുള്ള മനുഷ്യപ്പറ്റുള്ള മൂന്നാൽ ഉണ്ടൊക്കെ നിലനിൽക്കുമായിരിക്കും ബാക്കിയൊക്കെ തട്ടിപ്പോകുന്നതായിരുന്നു എൻ്റെ ധാരണ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുക എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതനുണ്ട് അബ്ബാസ് എന്നാണ് പേര് സ്നേഹിതൻ എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് ഒരു ദിവസം അവനെ കാണാനില്ല പിന്നെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല അവനെ എൻ്റെ നൂറ് ശതമാനം ധാരണ അവൻ തട്ടിപ്പോയെന്നുള്ളതായിരുന്നു ഫ്രീപ്പെട്ട സഹോദരങ്ങളെ അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ പിന്നെ പഠിച്ചു അങ്ങോട്ട് പോയി പത്തിരുപത്തഞ്ച് മുപ്പത് വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം മുമ്പ് അപ്പോൾ എന്നെ ഞങ്ങളുടെ സ്ഥലമൊക്കെ പിന്നെ അവിടുന്ന് വിറ്റ് പോയി മണ്ണാർക്കാട് നിന്ന് വിറ്റ് ഞങ്ങൾ വേറൊരു ഭാഗത്തേക്ക് പോയി അപ്പോൾ എൻ്റെ ഓമിനി വണ്ടി ഓമിനി വാൻ എന്ന് പറഞ്ഞാൽ ചെറിയ വാനുണ്ടായിരുന്നു ഈ ബ്രെഡ് പോലെ ഇരിക്കുന്ന വണ്ടിയില്ലേ അത് ഓടിച്ച് പോവുക അങ്ങനെ പോണ സമയത്ത് എന്നുള്ള സേട്ടു പോലെ ഒരു സേർട്ടു റോട്ടി നിൽക്കണം അപ്പോൾ പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു മണ്ണാർക്കാട് അധോലോക സംഘത്തിന്റെ വിളയാട്ടം മുറിയിരിക്കുകയാണ് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വാർത്തയുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ദൈവമായി വണ്ടി പിടിക്കാനുള്ള സേട്ടുമാരും വല്ലവരും ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മളാണെങ്കിൽ ആദ്യം നമ്മളതിനെ ഓടിച്ചുകൊണ്ട് പോവുകയാണ് എൻ്റെ വണ്ടി പാസ് ചെയ്തതും ഇതാ ഈ സേട്ടു സേവേറെ സേവേറേ എന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ ഓട്ടം തുടങ്ങി ദൈവമ എൻ്റെ പേര് പോലും കാണാതെ പഠിച്ച് സേട്ട് നിൽക്കുന്നു ഇതെന്തായിരിക്കും എന്ന് യാരിച്ച് ഞാൻ വേഗം വണ്ടി നിർത്തി ഞാൻ എന്നിട്ട് ആ ചില്ല ദാദീച്ചു സാർ വാട്ട് ഈസ് ദ പ്രോബ്ലം അപ്പം അദ്ദേഹം എന്നോട് നോക്കി പറയാണ് സേവിറ നീ എന്നെ മറന്നോ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി എൻ്റെ പഴയ അബ്ബാസാണ് ഈ നിൽക്കണത് ഞാൻ തട്ടിപ്പോയെന്ന് വിചാരിച്ച മൂന്നാം ക്ലാസ് വെച്ച് പോയ അബ്ബാസ് ഉണ്ടല്ലോ ഇതാ നിൽക്കണം ഞാൻ ചോദിച്ചു അബ്ബാസേ നീ എങ്ങനെ ഇങ്ങനെ ആയത് ചോദിച്ചു അപ്പോഴാണ് പറയണത് സൈവർ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ നിന്ന് പോയില്ല മൂന്നില്ല രണ്ടിലും അന്ന് പിന്നെ കടലാസ് ബാ ചെറിയത് പിന്നെ കടല നില കടലിൽ വയ്ക്കുന്ന കാലം നന്നൊക്കെ അങ്ങനെ കടല പിന്നെ അവിടെ ഇതിന് കുപ്പി ഉറക്കി അങ്ങനെ പിന്നെ ബഹ്റില് പോയി കുവൈ ഇന്ന് കുവൈറ്റിലാണ് നല്ല സ്ഥിതിയാണ് എന്നിട്ട് ബാബാ ബാബെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി വലിയ ബംഗ്ലാവ് പോലുള്ള വലിയ മാളിക അതിനോട് ചുറ്റി സ്ഥലങ്ങൾ ധാരാളം മക്കൾ ഞാൻ ചെന്നപ്പോൾ മക്കളെല്ലാം ബഹുമാനം എന്നോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കാൻ വേണ്ടി ഓടി വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അബ്ബാസ് ഇതൊക്കെ എൻ്റെ മക്കളാന്ന് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവനെ സ്നേഹിക്കുന്ന ഒരു കുടുംബം ഞാൻ അന്ന് ചിന്തിച്ചിരുന്ന കാര്യം ഞാൻ അന്ന് ചിന്തിച്ചിരുന്ന കാര്യം ഇതാണ് അതായത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുടുംബത്തിലും വേറൊരു രണ്ട് കുടുംബത്തിലും അവർ ഒരു പത്തിയിരുപത് ഏക്കർ ഭൂമി കൃഷിയും റബ്ബറും നെല്ലും ഒക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ ഹൈന്ദവരായ ജമ്മിമാരുണ്ട് അവർക്കും ധാരാളം റബ്ബറും ഭൂമി ആയിരം പറ കൃഷിയൊക്കെയുള്ള ജമ്മിമാരുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ ഇവരൊക്കെയാണ് ടോപ്പ് പിന്നെ കുറേ പേർ ഇങ്ങനെ വരും പോകുന്നല്ലാതെ ഞാൻ വിചാരിച്ചു ഭാവിയിൽ മണ്ണാർക്കാട് പട്ടണം ഭരിക്കാൻ പോകണത് ഈ റാങ്ക് ഹോൾഡേഴ്സ് ഹോൾഡേഴ്സായിരിക്കും റാങ്ക് ഹോൾഡേഴ്സും ഈ മനുഷ്യപ്പറ്റിയുള്ളവരൊക്കെ ഉണ്ടല്ലോ അവർക്കായിരിക്കുമെന്ന് വിചാരിച്ച് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നിങ്ങളാ പ്രദേശത്തേക്ക് ചെന്ന് നോക്കുക ദൈവമായ കർത്താവ് അവിടെ ഉണ്ടായിരുന്ന ഈ മനുഷ്യപ്പറ്റിയുള്ളതിനെല്ലാം അവിടെ നിന്ന് മാറ്റി ആ സ്ഥലം മുഴുവനും ഈ മുസ്ലിം സഹോദരങ്ങൾക്ക് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്ത് ആ കൂട്ടത്തിൽ റാങ്ക് പഠിച്ച ഒരു സാധനമുണ്ട് അട്ടപ്പാടി പോയി കടപ്പുണ്ട് മണ്ണാർക്കാട് പട്ടണം ഭരിക്കും എന്ന് വിചാരിച്ചിരുന്ന ആളാണ് അതിപ്പോൾ അട്ടപ്പാടികളെ പോലെ കടപ്പുണ്ട് ഫ്രീസലോൺ ആ സ്ഥലങ്ങളും പട്ടണങ്ങളും അതൊക്കെ തെളിഞ്ഞു പണ്ട് വലിയ ഓണം മൂല വളരെ ഒരു പ്രത്യേക മൂലയായിരുന്നു അതൊക്കെ തെളിഞ്ഞു റോഡായി വീടായി കരണ്ടായി എല്ലാ സൗകര്യങ്ങളായി നാട് തെളിഞ്ഞു വീടുകളും പണം എല്ലാ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള പണം അവിടേക്ക് വന്ന് കുന്നു മാതിരി ആ ദേശം അവിടെ തെളിഞ്ഞു ദൈവ എല്ലാം ധാരാളം മക്കളുള്ള കുടുംബങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഉറക്കെ പറഞ്ഞ് ഹല്ലയിൽ ഹുയാ ഹല്ലയിൽ ഹുയാ ഫ്രീസലോൺ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ യാഥാർത്ഥ്യമാണ് നമ്മുടെ കുടുംബത്തിൽ ധാരാളം സമ്പത്ത് ഉണ്ടാകാൻ നമ്മൾ മക്കളെ കുറയ്ക്കുന്നത് എന്താ നോക്കി പോറ്റാൻ തീറ്റിപ്പോറ്റാൻ വകയില്ലെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടെണ്ണക്ക് ചുരുക്കുന്നത് ശരിയല്ലേ അല്ലേ എന്നിട്ടിപ്പോൾ എന്താ തീറ്റിപ്പോറ്റാൻ വകയുണ്ടായിട്ടിപ്പോൾ കുട്ടികളുടെ സ്ഥിതി എന്തായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി പോറ്റുന്നതും വളർത്തുന്നതും ദൈവമാണ് ദൈവമാണ് നമ്മുടെ കുടുംബത്തിൽ ഇത് ഈ കുട്ടികൾ ഈ കുട്ടികളുടെ വായും വയറും മാത്രം കണ്ടാൽ പോരാ അതുങ്ങൾ അപ്പുറത്ത് ഒരു പത്ത് കുട്ടി ജനിച്ച പത്ത് തലകൾ നമുക്ക് വേണ്ടി ചിന്തിക്കുകയാണ് എത്ര കുട്ടികൾ ജനിക്കണം അത്രയും രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യണ ബുദ്ധികൾ ഉണ്ടായി ബ്രെയിൻ ഉണ്ടായി തലയുണ്ടായി പത്ത് അത്രയും കാലുകൾ അത്രയും കൈകൾ അത്രയും ഹൃദയം അത്രയും കണ്ണുകൾ അത്രയും ചെവികൾ ഈ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാനുണ്ടായി നമ്മുടെ കുടുംബത്തിന് വേണ്ടി വർക്ക് ചെയ്യാനുണ്ടായി അത് നമ്മൾ ചിന്തിക്കണം പ്രീസ് അലോഡ് അതുകൊണ്ട് എത്ര കുട്ടികൾ കൂടുതൽ ജനിക്കണോ അത്രയും സമ്പത്ത് ആ കുടുംബത്തിലേക്ക് എത്രയും കുട്ടികളുണ്ടോ അത്രയും അനുഗ്രഹം ആ രാജ്യത്തിന് അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി ആദ്യത്തെ ജനസംഖ്യാ നിയന്ത്രണ ബോർഡിന്റെ മീറ്റിംഗിൽ പ്രധാനമന്ത്രി പറഞ്ഞെന്താണെന്നറിയോ ജനസംഖ്യ രാജ്യത്തിന്റെ ബാധ്യതയല്ല ജനസംഖ്യ രാജ്യത്തിൻ്റെ ആസ്തിയാണ് ഇന്ന് അനേക രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും അവരുടെ കമ്പനികളൊക്കെ ഇപ്പോൾ ഇന്ത്യ രാജ്യത്തും ചൈനയിലും വന്ന് കിടക്കുകയാണ് എന്തിന് ഒരു ഇവിടെ വിപണി ഓപ്പൺ ചെയ്ത് കിട്ടാൻ വേണ്ടി കാരണം അവിടെ സാധനങ്ങൾ ഉണ്ടാക്കിയാൽ മേടിക്കാൻ ആളില്ല വിപണിയില്ല ഒരു വീട്ടിൽ മൂന്നോ നാലോ കാറൊക്കെ വാങ്ങിച്ചു പിന്നെ എന്തി ചെയ്യും അതുകൊണ്ട് കമ്പനികൾക്ക് പ്രൊഡക്ഷൻ നിർത്തിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ ആളില്ല ആളില്ലാത്തതുകൊണ്ട് ഇപ്പം ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ കൊടുന്ന് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ വന്ന് അങ്ങനെ കാത്തു കിട്ടി എന്ത് ഇവിടെത്തെ വിപണി ഓപ്പൺ ചെയ്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്കിയപ്പോൾ ഇന്ത്യയിൽ നൂറ്റി ഇരുപത്തഞ്ച് കോടി ഉണ്ടെങ്കിൽ ഒരു ബ്രഷ് ഉണ്ടാക്കിയാൽ തന്നെ ഓരോരുത്തർക്ക് ഓരോ ബ്രഷ് ഓടിക്കും നൂറ്റി ഇരുപത്തഞ്ച് കോടി ബ്രഷ് ഉണ്ടാക്കണം ഒരു കുട്ടി ജനിക്കുമ്പോൾ തൊഴിൽ സാധ്യത വർദ്ധിക്കുന്നു കുട്ടികൾ അനുസരിച്ച് ഇവിടെ തൊഴിൽ സാധ്യത കുറയുന്നു എന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് അത് സത്യമാണോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഓരോ കുട്ടിയും ജനിക്കുമ്പോഴല്ലേ ഇവിടെ തൊഴിലുണ്ടാകുന്നത് ഉദാഹരണത്തിന് ഒരു കുട്ടി ജനിച്ചു ഉടനെ അതിനെ കുളിപ്പിക്കാനുള്ള സോപ്പ് ഉണ്ടാക്കണം സോപ്പ് കമ്പനിക്കാർക്ക് പണിയായി സൈക്കിൾ ഉണ്ടാക്കണം സൈക്കിളുകാർക്ക് പണിയായി സ്കൂള് സ്കൂളിൽ പഠിക്കാറുണ്ട് അതിനുള്ള ബെഞ്ചും ഡെസ്കും അതിനുള്ള ടീച്ചർമാർ ടീച്ചർമാർക്ക് ജോലിയായി അങ്ങനെ നോക്കിയാൽ ഓരോ കുട്ടികളും ലോകത്തിലേക്ക് ഒരുപാട് തൊഴിൽ സാധ്യതകളാണ് കൊണ്ടുവരുന്നത് കുട്ടികൾ ഉണ്ടാകുന്ന അനുസരിച്ചാണ് രാജ്യത്ത് തൊഴിൽ സാധ്യത വർദ്ധിക്കുന്നത് ഉറക്കെ പറയാ ഹല്ലയിൽ വയ്യ കുറച്ചാൽ ഉറക്കെ പറഞ്ഞ ഹല്ലയിൽ വയ്യ പ്രൈസ് ഈ ജനിക്കുന്ന കുട്ടിക്ക് കളിക്കാൻ പന്തുണ്ടാക്കണം തേക്കാൻ ബ്രഷ് ഉണ്ടാക്കണം പേസ്റ്റ് ഉണ്ടാക്കണം അതിന് ഡ്രസ്സ് ഉണ്ടാക്കണം അതിന് സ്കൂളുകള് അതിന് ടീച്ചർമാര് സഞ്ചരിക്കാൻ വാഹനങ്ങള് റോഡുകള് വികസനവും വളർച്ചയും ഉണ്ടാകുന്നത് ജനസംഖ്യ എത്ര കൂടുന്നോ അത്രയും വികസനവും വളർച്ചയും ദേശത്തുണ്ടാവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിളിൽ ഒരു ദൈവോചന ഭാഗമുണ്ട് ദിനവൃത്താന്തത്തിന്റെ ഒന്നാമത്തെ പുസ്തകത്തിലാണ് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത് ഞാനത് വായിച്ച് കേൾപ്പിച്ചു തരാം ദിനവൃത്താന്തത്തിന്റെ ഒന്നാമത്തെ പുസ്തകം ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ ട്വന്റി ഫൈവ് വേഴ്സ് ഫൈവ് അവിടെ നമ്മൾ ഇങ്ങനെയാണ് ഹേമാനെ സമ്പന്നനാക്കുന്നതിന് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് ദൈവം പതിനാല് പുത്രന്മാരെയും മൂന്ന് പുത്രിമാരെയും അവന് കൊടുത്തു ഹേമാനെ ഉന്നതനാക്കാൻ ദൈവം ആഗ്രഹിച്ചു ഹേമാനെ ആ രാജ്യത്ത് ഒന്നാമനാക്കാൻ ദൈവം ആഗ്രഹിച്ചു അപ്പോൾ ദൈവം അവന് കൊടുത്തത് പതിനാല് പുത്രന്മാരെയും മൂന്ന് പുത്രിമാരെയും കൊടുത്തു ആ മക്കൾ വഴി ഹേമാൻ രാജ്യത്ത് ദേശത്ത് തല ഉയർത്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളെ ദൈവം നമ്മുടെ വീട്ടിലേക്ക് അയക്കുന്നത് ഒരു ബാധ്യതയായിട്ടല്ല മക്കളെ ദൈവം വീട്ടിലേക്ക് അയക്കുന്നത് ഇന്നത്തെ പട്ടിണി അവസാനിപ്പിക്കാൻ ഇന്നത്തെ ഈ ദുരിതം അവസാനിപ്പിക്കാൻ ഇന്നത്തെ ഈ കലക അവസാനിപ്പിക്കാൻ ഇന്നത്തെ ജീർണത അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവ സ്വർഗത്തിൽ നിന്ന് രക്ഷകന്മാരായക്കുകയാണ് ചെയ്യുന്നത് അലോട്ട് ഹേമാനെ ഉന്നതനാക്കുന്നതിന് ദൈവം അവന് പതിനാല് പുത്രന്മാരെയും മൂന്ന് പുത്രിമാരെയും കൊടുത്ത് ഇന്ന് സത്യത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങൾ ആത്മാർത്ഥം ചിന്തിച്ചു നോക്ക് നമ്മൾ കുടുംബത്തിൽ കുട്ടികളുടെ എണ്ണം കുറയ്ക്കുന്നത് നല്ല ഉദ്ദേശത്തോടെയാണ് എന്താ ഉദ്ദേശം എന്ന് ഉള്ള കുട്ടികളെ നന്നായി വളർത്തണം ശരിയല്ലേ ഉള്ള കുട്ടികൾക്ക് നല്ല ഡ്രസ്സ് കൊടുക്കണം അവർക്ക് നല്ല ആരോഗ്യം വേണം അവർക്ക് നല്ല സൽസ്വഭാവം ഉണ്ടാകണം അവർക്ക് നല്ല വിശുദ്ധി വേണം നല്ല പ്രാർത്ഥന വേണം നല്ല ഭാവി അവർക്ക് ഉണ്ടാകണം അതിനുവേണ്ടിയല്ലേ നമ്മൾ കുട്ടികളുടെ എണ്ണം വീട്ടിൽ കുറയ്ക്കണത് അല്ലേ അതെ ഞാൻ ചോദിക്കട്ടെ എങ്ങനെ കുട്ടികളുടെ എണ്ണം കണ്ടമാനം കുറച്ചു നല്ല വീടുകളുണ്ടായി നല്ല റോഡുകൾ ഉണ്ടായി ധാരാളം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ടായി ഇന്ന് മനുഷ്യന്റെ ആരോഗ്യം കൂടുതലാണ് കൂടുകയാണ് കുറയുകയാണ് ചെയ്തിരിക്കുന്നത് ആ ഇന്നത്തെ ആരോഗ്യത്തിന് കാര്യം പറയാതിരിക്കുക ഭംഗി പ്രിയപ്പെട്ട സഹോദരങ്ങൾ അട്ടപ്പാടിയിൽ ഒരു നല്ല ഒരു തടിമാടൻ ചേട്ടൻ കൈക്കാരൻ ചേട്ടൻ അത് പത്ത് പത്തഞ്ച് വയസ്സേ ഉള്ളൂ ഒരു ഉദ്ദണ്ഠനായ ഒരു ചേട്ടൻ കൈക്കാരൻ ചേട്ടൻ പള്ളിയിൽ നടക്കുകയാണ് അപ്പോൾ ഒരു ദിവസം വിചാരിച്ചെന്ന് പറഞ്ഞു ഒരു ചെറിയ പനി വികാരിച്ചും പറഞ്ഞു ഇപ്പോഴത്തെ പനിയെ സൂക്ഷിക്കണം ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ പെരിന്തൽമണ്ണയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി രാവിലെ പോയ തന്നെ അങ്ങോട്ട് നടന്നു പോയതാ ബസ്സിൽ കയറി പോയതാ വൈകുന്നേരം ആയപ്പോൾ ഡെഡ് ബോഡിയായി തിരിച്ച് വീട്ടിലേക്ക് വന്നു ഡോക്ടർമാർ അവിടെ ചെന്നുടനെ വേഗിട്ട് തിരിച്ചിട്ട് മറക്കിടുന്നു അവർ വേറെ കുളിക്കുന്നു അവർ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല അയ്യോ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല അങ്ങോട്ട് നോക്കുന്നു നിങ്ങോട്ട് നോക്കുന്നു ഒന്നും കഴിയേണ്ടി വന്നില്ല വൈകുന്നേരം ആൾ മരിച്ച് അവര് വേർത്ത് കുളിച്ചിട്ട് പറയാണ് ഇതെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല രോഗം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റണില്ല ഇതാണ് ഇന്നത്തെ ആരോഗ്യം എല്ലാം മെഷീൻ ഓണാക്കി അഞ്ചെട്ട് ലക്ഷം ഉറുപ്പ്യ ചിലവായി പക്ഷേ രോഗം എന്താണെന്ന് പോലും എട്ട് ലക്ഷം റുപ്യ ചിലവാക്കിയിട്ട് മനസ്സിലാകുന്നില്ല പണ്ടത്തെ ആരോഗ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരട്ടെ വേണ്ട എന്റെ കാര്യം തന്നെ ഓർത്താൽ മതിയല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആരംഭം ഞാൻ ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം പ്രിയപ്പെട്ട സഹോദരങ്ങൾ എനിക്കങ്ങനെ രോഗം വരാറില്ല വല്ലപ്പോഴും ഒരു രോഗം വരും ഒരു ദിവസം ഒരു രോഗം വന്നു ആ രോഗത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അന്ന് ഭയങ്കരമായൊരു വയറുവേദന വയറു നോവ് ഭയങ്കരമായിട്ട് ഇരിക്കാൻ നിൽക്കാനും പറ്റില്ല കൊളുത്തിപ്പിടത്തും പോലെ ഞാൻ മരിച്ചു പോകുന്നു എനിക്ക് തോന്നി ഞാൻ അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞതേ അവിടെ ഒരു ഗവൺമെൻറ് ആശുപത്രി ഉണ്ട് അങ്ങോട്ട് ഇപ്പോൾ കൊള്ളം പറഞ്ഞു മണ്ണാർക്കാട് എല്ലാവർക്കും കണ്ട് കൂടി ഒരു ആശുപത്രി അവിടെയുള്ളൂ ഞാനങ്ങടെ ഇറങ്ങിയപ്പോൾ എല്ലാവരും അങ്ങോട്ടാണ് പോകേണ്ടത് ഞാനാ കൂട്ടത്തിൽ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഡോക്ടറെടുത്ത് എന്താ പറഞ്ഞു ഡോക്ടറെ ആയുർവേദമായിട്ട് പാടില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു ഡോക്ടർക്ക് ടെൻഷനൊന്നും ഇല്ല ഡോക്ടർ അന്നൊരു ഉണ്ട് പിന്നെ ഒരു സാധനം കഴുത്തിൽ എടുത്തേ ഉള്ളൂ എഷീ മെഷീൻസ് ഒന്നും ഇല്ലാത്ത കാലാണെന്ന് ആകെ ഒരു ടോർച്ച് വരും എന്ത്രേ ഉള്ളു അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇവിടെ എന്തൊക്കെയാ പറഞ്ഞു കണ്ണ് കാണിക്കാൻ പറഞ്ഞു കണ്ണിലേക്ക് ഇങ്ങനെ വലിച്ച് നോക്കി വാ പൊളിക്കാൻ പറഞ്ഞു വായിലേക്ക് ടോർച്ചടിച്ച് ശേഷം ആ സാധനം ഇങ്ങനെ നെഞ്ചത്ത് വെച്ച് ഒന്നര മിനിറ്റ് ഒരു കുറിപ്പ് തന്ന് അങ്ങോട്ട് അവിടെ കമ്പൗണ്ടറെ കൊടുക്കാൻ പറഞ്ഞു ഒന്നര മിനിറ്റ് കൊണ്ട് ചെക്കപ്പ് കഴിഞ്ഞു ഞാൻ ആ കമ്പൗണ്ടറിൽ ഈ ഒരു ചീട്ട് കൊണ്ട് കൊടുത്തു കമ്പൗണ്ടർ വെച്ച് കുപ്പി വല്ലതുകൊണ്ടോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുപ്പിയൊന്നുമില്ല ആ ഒരു കുപ്പി കൊണ്ടുപോകാൻ മരുന്ന് തരാമെന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ പോകണത് അപ്പോൾ ഞാൻ അടുത്ത് സർവ്വത്ത് കടക്കാരനുണ്ട് നല്ലൊരു മുസ്ലിം സഹോദരൻ ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു കുപ്പി എതിരാന്ന് ചോദിച്ചു മരുന്ന് വാങ്ങാനാന്ന് പറഞ്ഞു കമ്പൗണ്ടർ ഇട്ടിരിക്കുകയെന്ന് പറഞ്ഞു അദ്ദേഹം നല്ലൊരു മനുഷ്യൻ അദ്ദേഹം പോയി വലിയൊരു സർവത്ത് കുപ്പി എൻ്റെ അതും എനിക്ക് ഉയരം കുറവാണ് എൻ്റെ അത്രയും ഒരു കുപ്പി അതിനെ കഴുകി തുടച്ച് കുട്ടി മരുന്ന് വാങ്ങാനല്ല നല്ല കുപ്പി തരാമെന്ന് പറഞ്ഞ് കഴുകി തുടച്ച് നല്ല വിധത്തിൽ ആ കുപ്പി എന്ന് പറഞ്ഞ് ഇത് കൊണ്ടുപോകാൻ പറഞ്ഞു ഞാനത് കൊണ്ട് കമ്പൗട്ടർ കമ്പൗണ്ടർ എന്ന് പറഞ്ഞത് ഈ സാധനം കൊണ്ട് കൊടുത്തു വലിയൊരു കുപ്പി സർവത്ത് കുപ്പി കമ്പൗണ്ടർ എന്നെ നോക്കി നേരെ ഉള്ളിലേക്ക് പോയി ഞാൻ നോക്കി കമ്പൗണ്ടർ എങ്ങോട്ട് പോകണമെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം മൂന്ന് കുപ്പികളുടെ അടുത്തേക്കാണ് പോണത് ഒരു കുപ്പിക്കകത്ത് മഞ്ഞ വെള്ളം ഒരു കുപ്പിക്കകത്ത് ഒരു ഇളം ചുവപ്പ് വെള്ളം അങ്ങനെ മൂന്ന് കളറില് ഏതൊക്കെ വെള്ളം ഒരു കുപ്പിക്കുക മൂന്ന് ടൈപ്പ് വെള്ളങ്ങൾ ഇരിക്കുകയാണ് ഒരു ചായക്കപ്പ് കൊല്ലം കപ്പുണ്ട് മൂപ്പരൊന്ന് ആച്ചി അത് എന്നിട്ട് വലിയ കപ്പ് കൂട്ടി രണ്ടെണ്ണം കോരി എടുത്തിട്ട് കൂട്ടം കുടിച്ചോളാൻ പറഞ്ഞു മൂന്ന് നേരം കുടിച്ചോളാൻ പറഞ്ഞു എൻ്റെ സഹോദരന്മാരെ എന്നോട് പറഞ്ഞു പുച്ചയായിട്ടുണ്ട് ഒരു നേരം ഇപ്പം തന്നെ കുടിച്ചോളാം പറഞ്ഞ് ബാക്കി വൈകുന്നേരം കൂടി ഞാനൊരു രണ്ട് കവളം കണ്ടിട്ട് കുടിച്ചു അയ്യോ ഒരു പ്രത്യേക ചുവ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ വെള്ളം കിട്ടാനുള്ള അറിയാൻ പാടില്ല എൻ്റെ സഹോദരി സഹോദരന്മാരെ ഞാൻ ഉച്ചയ്ക്കും കുടിച്ചു വൈകുന്നേരം കുടിച്ചു പിറ്റേ ദിവസം യാതൊരു കേടുവില്ലാതെ തുള്ളിച്ചാടി സ്കൂളിലേക്ക് പോയി രോഗവും പോയി എല്ലാം പോയി നോക്കുക അന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ചെക്കപ്പ് ഒരു പരിശോധിക്കാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് ഒന്നര മിനിറ്റ് ഇന്ന് വന്ന് കണ്ണുങ്ങനെ വലിച്ചു നോക്കുക ടോർച്ചെന്ന് അടിച്ചു നോക്കുക കുറുപ്പ് എഴുതും ഇത്ര ആവശ്യമുള്ളൂ എന്നിട്ട് ഒരു ഒരു വെള്ളം വലിയ സ്പെഷ്യൽ വെള്ളമൊന്നും അല്ല അവിടെ എല്ലാവർക്കും കൊടുക്കണം വെള്ളം തന്നെ അത് തന്നു ഞാനത് കുടിച്ചു എന്തായി രോഗം മാറി ആ സ്ഥാനത്ത് നിന്ന് എല്ലാ മെഷീൻ ഓണാക്കിയിട്ട് അവസാനം ലക്ഷോർ പോയി വെല്ലൂരും പോയി പിന്നെ രോഗം എന്താണെന്ന് അറിയാൻ പാടില്ലാതെ നടക്കുക ഉറകെ പറഞ്ഞ ഹല്ലി ഹെൽവിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ നല്ല നല്ല റോഡുകളും നല്ല നല്ല വീടുകളും ടോയ്ലറ്റുകളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യന്റെ ആരോഗ്യം കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ആരോഗ്യം കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ വേദന കടലല പോലെ വർദ്ധിക്കുക അട്ടപ്പാടിയിൽ വേറെ മനുഷ്യൻ പറഞ്ഞു ഒരു എൻ്റെ ഇടവക്കാരൻ ഒരാൾക്കുണ്ടായ സംഭവം എനിക്ക് മറക്കാൻ പറ്റില്ല എന്തോ ഒരു ചെറിയൊരു ചോറി പോലെ വന്നു അത് മേത്ത് മുഴുവനും പെരുകി കംപ്ലീറ്റ് തൊലി പോയി ശരീരം മൊത്തം ഒരു വ്രണമായി മാറി വാഴയില വെട്ടി അതിലാണ് കിടത്തിയത് ഇഞ്ചക്ഷനും ചെയ്ത് കേൾക്കില്ല ഒരു മരുന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ മരിച്ചു ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഡോക്ടർമാർ കൈ മലർത്തി പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ളൊരു മനുഷ്യൻ നിസ്സഹായ നമ്മളെല്ലാം നോക്കി നിസ്സഹായനായി നമ്മളെ നിന്ന് ആള് മരിച്ചു ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല മനുഷ്യന്റെ വേദന കടലല പോലെ വർദ്ധിച്ചു നിങ്ങൾ ചിന്തിച്ചു എന്റെ ചെറുപ്പകാലത്ത് അവിടെ ബോംബയിൽ ഒരാൾക്ക് ഒരു അർബുദം ലണ്ടനിൽ ഒരാൾക്ക് ക്യാൻസർ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ ഇപ്പൊ എന്തായി സ്തുതി പഞ്ചായത്ത് പഞ്ചായത്ത് തോറും ജില്ല ജില്ല തോറും വാർഡ് വാർഡ് തോറും ഇപ്പൊ എന്തായി അല്ല ഞാൻ വേറെ കാര്യം പറയാം ഇനിയിപ്പോ ആർക്കാ ക്യാൻസർ ഇല്ലാത്ത ചെക്കപ്പ് ചെയ്താൽ മതി ഉള്ളതാർക്കാണെന്ന് ഞാൻ അന്വേഷിക്കാൻ പോണ്ട ഒരുവിധം എല്ലാവർക്കും തന്നെ സാധനമുണ്ട് ഇപ്പൊ മനുഷ്യന്റെ ആരോഗ്യം കൂടുകയാണ് കൊറയാണ് ചെയ്തത് നിങ്ങൾ ബോൺ വിറ്റ കൊടുത്തു താറാവ് മുട്ട കൊടുത്തു പിന്നെന്താ ആ കെണ്ടയ്ക്ക് ചിക്കൻ തന്നെ അങ്ങോട്ട് കൊടുത്തു ഇപ്പൊ എന്തായി വേദന കടലല പോലെ അങ്ങോട്ട് പെരുകി മരുന്ന് പോലും പലിക്കാതെയായി ഇനി ആത്മീയത പണ്ടാണ് ഇന്നാണ് കൂടുതൽ ഈ ഉള്ള കുട്ടികളെ നല്ല വിധത്തിൽ പ്രാർത്ഥനയും വിശുദ്ധിയും ആരോഗ്യം കൊടുത്ത് വളർത്താൻ വേണ്ടിയല്ലേ എണ്ണം കുറച്ചത് എണ്ണം കുറച്ച് കുറച്ച് ഇന്ന് മനുഷ്യന്റെ പ്രാർത്ഥനാ ജീവിതം ദൈവഭക്തി ആത്മീയത കൂടുകയാണ് കുറയുകയാണ് ചെയ്തത് നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറ കുറഞ്ഞു പറഞ്ഞ